കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന കർത്തദാസന്മാർ, ഈ സഭയുടെ ശുശ്രൂഷകൻ, കൂട്ടുവേലക്കാരായ പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഈ സഭയിലെ എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും പറയുന്നു. ഞാൻ ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് നിങ്ങളോട് പറയുവാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ്. എന്റെ കൂടെ നിങ്ങൾ വേദപുസ്തകം തുറന്ന് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം അതിന്റെ 13 മുതൽ താഴോട്ട് 18 വരെയുള്ള വാക്യങ്ങളാണ് വായനയ്ക്കായി നാം എടുക്കുന്നത്. ഞാൻ ആ ഭാഗം ആദ്യമേ വായിക്കാം. ദയവായി നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കുകയും ശുശ്രൂഷയിൽ ചേർന്ന് ഒരുമിച്ച് ദൈവത്തിന് ധ്യാനിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2 കൊരിന്ത്യർ 4:13 മുതൽ താഴോട്ട് 18 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചു ഞങ്ങളെയും യേശുവോടുകൂടി ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ ആകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ക്രിസ്തലോ, ഈ വചനത്തിന്റെ വായനയും ഒരുമിച്ചുള്ള ധ്യാനവും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായ കൃപയും ആത്മമാരിയും പ്രിയിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം മാത്രം നമുക്ക് സമയം ചുരുക്കമുള്ളത് കൊണ്ട് ടെസ്റ്റിലേക്ക് വളരെ വേഗം ഞാൻ പോകുകയാണ്. ദയവായി ശ്രദ്ധയോടുകൂടെ ദൈവമക്കൾ കർത്താവിന്റെ വചനത്തിലേക്ക് വരുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ഈ വായിച്ച വേദഭാഗത്തിൽ ഇവിടെ പ്രത്യേക ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പഴയ നിയമത്തിലെ പ്രത്യേകിച്ചും 116 സങ്കീർത്തനത്തിന്റെ 10 വാക്യമാണ് ആദ്യം അവിടെ കോട്ട് ചെയ്തത്, 13 വാക്യത്തിൽ കോട്ട് ചെയ്തത്. ആ വാക്യത്തെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോ സംസാരിക്കുന്നു എന്ത്? ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് എന്ന് താൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതിനു മുമ്പേ ഒരു തെറ്റിദ്ധരിപ്പ് നടത്താം. ഞാനിവിടെ വിശ്വാസം എന്ന വാക്ക് പറയുന്നത് വിശ്വാസമെന്ന നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രാപ്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിനാധാരമായ സെറ്റ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ സെറ്റ് ഓഫ് ഫെയ്ത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം എന്താ ഞാൻ വിശ്വസിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, എന്റെ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത അത് സംസാരിക്കുന്ന വിശ്വാസമാണ്. നിങ്ങൾ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകുമായിരിക്കാം. ഞാൻ അവിടേക്കല്ല പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്നതിന്റെ കാരണമായ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു തുടരുന്നത്. തദ്വാര നാം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കും നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ഒരു അടിത്തറ ഉണ്ടായിരിക്കണം, ഒരു സെറ്റ് ഓഫ് ഫെയ്ത്ത് അടിത്തറയിട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക്, നിങ്ങൾ പലരും ഒരുപക്ഷെ സാമുദായിക സഭയിൽ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കാം, അവിടെ നിത്യ വിശ്വാസ പ്രമാണം ആരാധന ക്രമത്തിനിടയിൽ പറയാറുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ്. നമ്മൾ അത് പറയാറില്ല, എന്നാൽ നമുക്ക് അതിനോട് വിരോധമില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ അടിസ്ഥാന വിശ്വാസത്തെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നാണ് ഈ വേദഭാഗത്ത് ബേസിക് ആയിട്ട് അപ്പോസ്തലൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ എന്ത് വിശ്വസിച്ചാലും വിശ്വാസം പറയുന്നതായിരിക്കണം. ആ വിശ്വാസത്തെ നാം പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയും. അത് കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസം ശബ്ദിക്കാതെ പോയാൽ, നമ്മുടെ വിശ്വാസം
നാം പറയാതെ പോയാൽ അതിനൊരു വലിയ അപകടമുണ്ട്. നമ്മുടെ അവിശ്വാസം നമ്മെ മിണ്ടാതാക്കി കളയും. പരിചയമുള്ള ഒരു കാര്യം ഞാൻ പറയും. ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 30-ാം വാക്യം നിരവധി നിരവധി നോക്കണ്ട, കേട്ടാൽ മാത്രം മതി. ലൂക്കോസ് 1:30 വാക്യത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കുവാൻ കയറി പോയിട്ട് മിണ്ടാതിറങ്ങി വന്ന മനുഷ്യനെ ഓർക്കുന്നു. എന്താ അദ്ദേഹം മൗനമായി പോകുവാൻ കാരണം? വിശ്വാസത്തിന്റെ മേഖല ദൈവം തുറന്നു കൊടുത്തിട്ടും തന്റെ വിശ്വാസത്തെ തനിക്ക് ഏറ്റെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അത് അവിശ്വാസമായി പരിണമിക്കുകയും അത് അയാളെ മൗനമാക്കുകയും ചെയ്തു. ഒരു കാര്യം ഓർത്തു വരണം, വലിയ ആരാധനയുടെ നടുവിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ ആധാരം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിശ്വാസം യാതൊരിക്കും അത് നമ്മുടെ ഭയങ്കരമായ ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും. നാം അതേ മൗനമായി പോകുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് പുസ്തകം പറയുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അദ്ദേഹം തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തി. ഇത് ദൈവസഭയുടെ അടിസ്ഥാന വിശ്വാസം. ഇനി എന്റെ ഉടൻ നിങ്ങളുടെ വാക്യത്തിൽ ബൈബിൾ തുറന്ന് നിങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ചേക്കണം. സ്ക്രീനിൽ നോക്കുന്നതിനേക്കാൾ ബൈബിളിൽ അവിടെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് എവിടെ ഉണ്ട് എന്നറിയാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് ആ വാക്യങ്ങളെല്ലാം നോക്കുക. 14-ാം വാക്യം, 13-ാം വാക്യത്തിൽ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പറയുന്നു. എന്താ പറയുന്നത്? 14-ാം വാക്യം, തന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റലായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് താൻ വിശ്വസിക്കുന്നു. മാത്രമല്ല യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണിത്. ആദ്യത്തെ സഭയ്ക്കുണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു അറിയാമോ? യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോകുകയും പെന്തക്കോസ്ത് നാളിനും ഇടയ്ക്കുള്ള സഭയ്ക്കുണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു? എന്തായിരുന്നു അവർ വിശ്വസിച്ചത്? അവർക്കാകെ ഒറ്റ വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ പെന്തക്കോസ്തിലേക്ക് നടക്കുന്നത് അല്ലെങ്കിൽ പെന്തക്കോസ്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണെന്ന് അറിയാമോ? ആത്മാഭിഷേകത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണെന്ന് അറിയാമോ? ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസമായിരുന്നു. ഉയർപ്പിലുള്ള വിശ്വാസം ഇല്ലാതെ ആർക്കും തന്നെ ഒരു പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. ദൈവം പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് നടത്തിയതെന്ന് കാര്യമായിരുന്നില്ല. ആ തലമുറയിൽ അതിനെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടും വിശ്വസിക്കാതെ മാറിപ്പോയവർക്ക് അത് പ്രാപിപ്പാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചവരാണ് കർത്താവിന്റെ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിപ്പാൻ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് നടത്തപ്പെട്ടവർ. ദൈവത്തിന്റെ സ്വന്തം ഇതുവരെ ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ആലയത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്ക്, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് വിശ്വസിക്കുമ്പോൾ അഭിഷേകത്തിന് നിലനിലേക്ക് വരും. എങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കുക, ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലേ? അതാണ് ഗ്രന്ഥലേഖന പ്രധാന പ്രമേയമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞു ആദ്യം ആ സഭയുടെ വിശ്വാസമായിരുന്നു അത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ഒരിച്ച കാര്യം പറഞ്ഞില്ല, അത് കേൾക്കട്ടെ. നാം എല്ലാം ഇന്ന് കൊറോണ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ കർത്താവിനെ അനുഗ്രഹിച്ചു എന്നുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും അനുഗ്രഹത്തിന്റെ ചാനൽ നമ്മുടെ മേലില്ലായിരുന്നു. അനുഗ്രഹം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിന്നാലാണ് സകലരും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ അനുഗ്രഹം ദൈവം ആർക്കെ കൊടുത്തെ? അബ്രഹാമിനെ കൊടുത്തെ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ ഹെറിറ്റേജ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ആരായിത്തീരണം? അബ്രഹാമിന്റെ മകനാണ്.
അബ്രഹാമിന്റെ മകനാകാൻ എനിക്ക് യാതൊരു സാധ്യതയുമില്ല. ഞാൻ അബ്രഹാമിന്റെ മകനെയല്ല, കാരണം ഞാൻ അബ്രഹാമിന്റെ കുലത്തിലല്ല ഞാൻ പിറന്നത്. ഞാനൊരു ജാതിയനാണ്. ഇവിടെയിരിക്കുന്ന നാം എല്ലാവരും ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒരിക്കലും എനിക്ക് അബ്രഹാമിലൂടെ ദൈവ മാനകുലത്തിന് വെച്ചിരിക്കുന്ന അനുഗ്രഹം കിട്ടത്തില്ല. പക്ഷെ ദൈവം തമ്പുരാൻ ആദ്യം ഇത് കൊണ്ടുവന്ന് മൊത്തം അബ്രഹാമിനെ കസ്റ്റോഡിയനായി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അനുഗ്രഹം മുഴുവൻ നിങ്ങളിലൂടെയാണ് ഞാൻ ലോകത്തിന് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ 12:30-12 ഒന്ന് പിന്നെ വായിച്ചാൽ മതി. പിന്നെന്ത് ചെയ്യും? ഞാൻ അബ്രഹാമിന്റെ മക്കളല്ല, ഞങ്ങൾ ആരുമല്ല. അനുഗ്രഹം അബ്രഹാമിന്റെ മക്കൾക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ദൈവം തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു, അബ്രഹാമിന്റെ സന്തതിയാകാൻ ദൈവം മറ്റൊരു കാര്യം കൊണ്ടുവച്ചു. അതെന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ വിശ്വാസം ആർക്കുണ്ടോ അവർക്ക് അബ്രഹാമിന്റെ സന്തതിയായി തീരാം. അബ്രഹാമിന്റെ കുലത്തിലല്ല നീ ജനിച്ചതെങ്കിലും അബ്രഹാമിന്റെ വിശ്വാസം നിങ്ങൾ കണ്ടാൽ നിനക്ക് എന്തായി തീരാൻ പറ്റും? അബ്രഹാമിന്റെ സന്തതിയായി തീരാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അപ്പോ അടുത്ത ചോദ്യം, എന്താ അബ്രഹാം വിശ്വസിച്ചത്? അബ്രഹാം എന്താ വിശ്വസിച്ചത്? അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ഇത് റോമാലേഖനം 4:4 പിന്നെ നിങ്ങൾ വായിച്ചോണ്ടാ മതി. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നിർജീവമായതിൽ നിന്ന് ജീവനെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചിട്ടുണ്ട്. അതാണ് ഉയർപ്പിന്റെ വിശ്വാസം. ചത്തുപോയിടത്തു നിന്ന് ജീവന്റെ യാതൊരു കണികയും ഇനിയും വെളിപ്പെടുത്തില്ല എന്ന് ചിന്തിക്കുന്നിടത്തു നിന്ന് ജീവനെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അങ്ങനെ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഫണ്ടമെന്റലി എന്ന് പറയുന്നത് നിർജീവമായതിൽ നിന്ന് ജീവനെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യതയില്ലാത്തിടത്തു നിന്ന് ദൈവത്തിന് ജീവനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അബ്രഹാം വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം എന്നിൽ കണ്ടാൽ ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ് ഞാൻ ഇപ്പൊ പേര് വിളിച്ചത്. ഉയർപ്പിന്റെ വിശ്വാസം, ദൈവവിശ്വാസം. അപ്പോ നാം ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രമായി തീരുന്നത് അബ്രഹാമിന്റെ വിശ്വാസം നമ്മിൽ വെളിപ്പെടുമ്പോഴാണെങ്കിൽ, അബ്രഹാമിന്റെ വിശ്വാസം ഉയർപ്പിന്റെ വിശ്വാസമാണെങ്കിൽ, നിർജീവമായതിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്ന വിശ്വാസമാണെങ്കിൽ, ആ വിശ്വാസം എന്റെ ജീവിതത്തിൽ ആദ്യം വെളിപ്പെടും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നിർജീവനായി തീർന്നാലും ദൈവം എന്നെ ഉയർപ്പിച്ചു കൊണ്ടുവരും. നമുക്ക് മുമ്പേ പോയ വിശുദ്ധന്മാരെ എഴുന്നേറ്റ് വരുമെന്ന് നാം വിശ്വസിക്കുന്ന, അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഉയർപ്പിന്റെ വിശ്വാസം ദൈവം എന്റെ അകത്ത് തന്നിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് ദൈവം നീതിക്കായി കണക്കിട്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മിലും ദൈവം ഉയർപ്പിന്റെ ആ വലിയ ഫെയ്ത്ത് ദൈവം തന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ, ആ ഉയർപ്പിന്റെ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഉയർപ്പിന്റെ വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് രോഗശാന്തിയിലും വിശ്വസിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ഞാൻ അവിടെ വിട്ടിട്ട് വേഗത്തിൽ പോകുന്നു. എന്തായിരുന്നു ആദിമ സഭയിലേക്ക് ഉയർപ്പിന്റെ വിശ്വാസം വരാൻ വേണ്ടി ദൈവം തമ്പുരാൻ വെച്ചിരുന്ന കാര്യം എന്തായിരുന്നു എന്ന് നാം ആദ്യമേ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം ഒരല്പം ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഞാൻ വളരെ വേഗത്തിൽ സ്നാനത്തെ നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്യട്ടെ. സ്നാനത്താൽ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ജീവിതത്തിൽ നമ്മൾ പറയുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഉയർപ്പിന്റെ ശക്തിയാ. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസം എന്റെ അകത്തുണ്ടെങ്കിൽ ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരവും സ്നാനത്താൽ ദൈവം എന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ജീവിതത്തിന് നിർജീവമായിരിക്കുന്ന മണ്ഡലങ്ങളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ സ്നാനപ്പെട്ട വിശുദ്ധന്മാരിൽ ദൈവം അത് ചെയ്തും കൊണ്ടുവരിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്നപ്പോൾ നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ മറന്നു പോകരുത്. ഇപ്പോ ഉയർത്തെഴുന്നേൽപ്പെന്നുള്ളത് വിശ്വാസം മാത്രമായിരുന്നില്ല, അത് ജീവിതത്തിലേക്ക് അതിഭയങ്കരമായി അഫോർഡ് ചെയ്ത ഒരു കാര്യമായിരുന്നതാണ്. അവരെ മുറുകെ പിടിച്ചിരുന്നതും അതിനെയാണ്.
ഞാൻ ഒരു വാക്യം നിങ്ങളെ റിമൈൻഡ് ചെയ്യാം. എബ്രായ ലേഖനം 11 അധ്യായം, അവിടെ നിന്ന് ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദയവായി ആരെങ്കിലും ഉറക്കെ 35-ാമത്തെ വാക്യം വായിക്കാമോ? ഹീബ്രൂസ് ചാപ്റ്റർ 11:35, എബ്രായ 11:35 വാക്യം. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ. ആ വാക്യത്തിലെ രണ്ട് കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. അനേകരും ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളെ ഓർപ്പിച്ച പോലെ ജീവന്റെ നേരെ റോമാ ഭരണത്തിന്റെ വാള് നിൽക്കുമ്പോൾ മരണത്തിന് നേരെ അടുത്ത് എന്തുകൊണ്ടായിരുന്നു? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ കിട്ടുമെന്ന് ഒരു കൂട്ടം വിചാരിക്കുമ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോൾ മറ്റൊരു കൂട്ടരുടെ വിശ്വാസം എന്താണെന്ന് അറിയാമോ? വിടുതൽ കിട്ടിയില്ലെങ്കിലും, വാളിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടായില്ലെങ്കിലും എനിക്ക് എന്തുണ്ടാകും? നല്ല ഒരു പുനരുദ്ധാരണം എനിക്ക് കിട്ടുമെന്ന് ആദിമ സഭ വിശ്വസിച്ചിരുന്നു. അവരെ കൊണ്ടുപോയ ഘടകം, അവരെ മുന്നോട്ട് നടത്തിയ ഘടകം ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസമായിരുന്നു. ഇന്ന് പകൽ ദൈവം എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ ആകത്തുക? എവിടെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്? ദൈവം വിടിവിപ്പുകാരനാണെന്നോ അതോ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കർത്താവ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുടെ പാതയിൽ നടത്തുമെങ്കിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് പോലെ ഞാൻ ഉയർത്താൻ നിൽക്കുകയാണ്. രോഗമോ മരണമോ ഒന്നും നമ്മെ ആശങ്കപ്പെടുത്തത്, ഈ ഭൂമിയുടെ ഒന്നും നമ്മെ പേടിപ്പിക്കുവാൻ പറ്റത്തില്ല. പിശാചിന്റെ ഒരു മുള്ളുകൾക്കും നിന്നെ കുത്താൻ പറ്റത്തില്ല. വിശ്വാസി, ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ ഓരോ മുഖങ്ങൾക്കും നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. വിശ്വാസി, നീ വിശ്വസിക്കുന്നത് ഉയർത്തുന്ന ശക്തിയില്ല. എന്താ നമ്മൾ അധോമുഖന്മാരായി പോകുന്നത്? നമ്മൾ ഇവിടെ ഇല്ലാതാകുമെന്ന ചിന്തയാണ് അല്ലേ? എന്താ നമ്മുടെ തല കുനിയുന്നത്? എന്താ നമ്മുടെ കണ്ണിനെ നനയ്ക്കുന്നത്? എന്താണ് നമ്മെ ഭാരപ്പെടുത്തുന്നത്? ഇവിടെ നാം ഇല്ലാതായി തീരുമെന്ന ചിന്തയാണ്. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന് വിശ്വാസം നിങ്ങളില്ല. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം. ആണ്ടുകളുടെ ദൈർഘ്യം പറഞ്ഞിരിക്കാതെ ഈ രാവിലെ സ്വയം ശോധന ചെയ്യണം. ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസം എന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടോ എന്ന് ഓരോ ക്രിസ്ത്യാനിയും പരിശോധിക്കേണ്ടതിൽ. ഇവിടെ വിശുദ്ധന്മാർക്ക് കഴിഞ്ഞ ഒരു കാലഘട്ടം മുഴുവൻ, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടുകളെല്ലാം കർത്താവിന്റെ സഭ ഇതുവരെയും വരുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന ഒരു സഭ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ പ്രസംഗം വർദ്ധം, നിങ്ങളുടെ വിശ്വാസം വർദ്ധം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റുന്നു. രണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മാത്രമല്ല, അതിനാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നു. Hallelujah. And I believe in the resurrection of Jesus Christ. And thereby I do believe in the resurrection of saints. വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ നാം വിശ്വസിക്കുകയാണ്. പ്രശ്നം പറഞ്ഞു, ഞങ്ങള് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. അടുത്തത് 15 വാക്യം. എന്തോ വായനയാ, കൃപ വലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ തൂണെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം. ഈക്വലായി സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം എന്താണെന്ന് അറിയാമോ? അപ്പോസ്തലൻ കൊരിന്ത്യരോട് മുമ്പേ പറഞ്ഞപ്പോ പറഞ്ഞു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്ത് ചെയ്തോണം? ദൈവത്തിന്റെ മഹിമയ്ക്കായി, ദൈവത്തിന്റെ നാമത്തിന് മഹിമയ്ക്കായി ചെയ്തോണം. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താൽ? ഇവിടെ അതിനെ കൊണ്ടുവന്ന് സമറൈസ് ചെയ്ത് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഹലോ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ സ്തോത്രം പറയുവാൻ
അങ്ങനെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ ഒരു കൃപയുടെ വ്യാപാരമാക്കി ദൈവം തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ തന്നെ ദൈവത്തിന് സ്വത്വം ചെയ്യുന്നവരാണ്. രണ്ട്, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന് അനവധി സ്തോത്രം പറഞ്ഞ് മഹത്വം എടുക്കുവാൻ കാരണമാക്കി ഏതെങ്കിലും പ്രവർത്തിക്കത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കാര്യത്തിൽ എങ്ങനെയാ ദൈവത്തിന് സ്വത്വം? പലതും നിങ്ങൾ ഓർക്കും, പലതും നെഗറ്റീവായി നമ്മുടെ മുമ്പിൽ കിടക്കുന്നതുണ്ട്. ചിലരുടെ മേൽ വന്ന രോഗങ്ങൾ, ചില ഭവനത്തിനുണ്ടായ തകർച്ചകൾ, ചില കുടുംബങ്ങളിലെ അകാല മരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ചൂണ്ടിയിട്ട് ചോദിക്കും ഇതിലെങ്ങനെയാണ് ദൈവത്തിന് മഹത്വം വരുന്നതെന്ന്. അതുകൊണ്ടാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവം തമ്പുരാൻ ഇതിനെ മൊത്തം കാണാൻ ദൈവത്തിന് കഴിയും. നാളെ കാണാൻ നമുക്ക് കഴിയത്തില്ല, നാളെ കാണാൻ കഴിയാത്ത നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനും കഴിയത്തില്ല. നമുക്കാകെ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് നിമിത്തവും ദൈവത്തിന് സ്തോത്രം ചെയ്താൽ കൃപയുടെ വ്യാപാരം ഉണ്ടാകുകയും ദൈവത്തിന് മഹത്വം ഉണ്ടാകുകയും ചെയ്യും. അതായത് വിശ്വസിക്കുന്ന ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് വന്നിട്ടില്ല. ചോദ്യം ചെയ്യാൻ ആർക്ക് അവകാശമുണ്ട്? താഴ്മയോടെ ചോദിക്കാം, കർത്താവ് ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നതിന് പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ താഴ്മയോടെ ചോദിക്കാം. ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അത്രയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മൾ പറഞ്ഞത് താഴ്മയോടെ ചോദിച്ചാൽ, കർത്താവ് എന്താ ഇതിന്റെയൊക്കെ അർത്ഥം, ഞാൻ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ദൈവം നമ്പരാൻ്റെ പരിപാടി. ദൈവത്തെ ദൈവതയും അതിനാലും വിശുദ്ധന്മാരെയും വളരെ പേരുടെ ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അടിസ്ഥാനപരമായി വിശ്വസിക്കണം, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മറ്റുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കാൻ കഴിയും. അത് ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാത്ത ഒരുത്തിന് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുടെ വ്യാപാരത്തെ ആദ്യം ഞാൻ വിശ്വസിക്കുന്നത്, അടുത്ത് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവമെല്ലാം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓടിപ്പോകുന്നു, സമയക്കുറവുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളെ നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നാം സഹിക്കുന്ന എല്ലാത്തിനും എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഉന്നതമായ ചിന്ത എന്ന് പറയുന്നത്, എന്റെ ദൈവം ഇതും സ്തോത്രത്തിന് കാരണമാക്കി തീർക്കും. എന്റെ ദൈവം ഇതും സ്തോത്രത്തിന് കാരണമാക്കി തീർക്കും. ആ വിശ്വാസം നമ്മൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 16-ാം വാക്യം 3-ാമത്തെ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു എങ്കിലും അപ്പോ ഒരു സ്വാഭാവിക പ്ലീസ് ഇനി എന്താ പറയുന്നത്? There is a natural thing taking place. What's that? That there is decay in our body. നമ്മുടെ ശരീരത്തിന് എന്തുണ്ട്? നമ്മുടെ ശരീരത്തിന് ക്ഷയമുണ്ട്. ഹലോ, നിങ്ങൾ അവിടെ ഉണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? അപ്പൊ അത് നാച്ചുറൽ ആയിട്ട് അവിടെ ഉള്ളതാ. ഈ ശരീരം എന്തിനുള്ളതല്ല, വീടെടുക്കപ്പെട്ടതല്ല, അത് ദൈവം പിന്നെ അതിനെ പുനരുദ്ധരിച്ചുകൊള്ളും. എങ്കിലും ഈ ശരീരത്തിന് ക്ഷയം ദൈവം വെച്ചിരിക്കുന്ന പ്രായം കൊണ്ടും രോഗം കൊണ്ടും മറ്റ് പല കാരണങ്ങളാൽ ജീവിതഭാരം കൊണ്ടും ഒക്കെ ഈ ശരീരത്തിന് ക്ഷയം ഉണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ്. ഹലോ, അടുത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഹലോ ഒക്കെ വെക്കുന്നേ. ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് എന്ത് സ്വഭാവമുണ്ട്? ക്ഷയിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ചെറുപ്പക്കാരനായാലും വലുതായാലും എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. പക്ഷേ എന്താ ഞാൻ വിശ്വസിക്കുന്നത്? ഞാൻ അധൈര്യപ്പെടുന്നില്ല. എന്ത് കാണുമ്പോ? എന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, എന്റെ അമ്മയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ, എന്റെ അപ്പന്റെ ശരീരത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷയത വന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിലേക്ക് എന്റേതാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരുടേതാകട്ടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഞാൻ അധൈര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ അകമയുള്ളവൻ
എന്തിനു വേണ്ടി ഈ കഷ്ടതകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നൊടിനേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടം എന്തുകൊണ്ടിരുന്നുണ്ട്? അനവധിയായ തേജസ്സിന്റെ നിത്യകനത്തെ കൊണ്ടുവരുന്നുണ്ട്. ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതാ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യന്റെ തേജസ്കരണം നടക്കണം. അപ്പൊ ആ തേജസ്സിനെ എന്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്? സ്വാഭാവികമായ എന്റെ ശരീരത്തിന്റെ ക്ഷയത എന്ന് വരുത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ അകത്തെ മനുഷ്യന്റെ ഗ്ലോറിഫിക്കേഷന് വേണ്ടി, തേജസ്കരണത്തിന് വേണ്ടി തേജസ്സിന്റെ നിത്യഫലത്തെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് അതുകൊണ്ട് ഉപസാരം ചെയ്യാതെ, രോഗമോ പ്രയാസമോ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് ആശങ്കപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കാൻ ധൈര്യം കിട്ടുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ അകത്ത് എന്ത് നടക്കുന്നുണ്ട്? ദൈവത്തിന്റെ തേജസ്സിന്റെ നിത്യഖനം എന്റെ അകത്ത്, അതിന്റെ റിച്ച്നെസ് അതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ എന്റെ അക്കൗണ്ടിൽ 1000 റിയാലേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നാളെ എന്റെ അക്കൗണ്ടിലേക്ക് അത് 5000 മാറ്റപ്പെടുന്നത് പോലെ എന്റെ അകത്തെ മനുഷ്യന്റെ തേജസ്കരണം ഇന്നലേക്കാൾ ഇന്ന്, ഇന്നേക്കാൾ നാളെ അതിങ്ങനെ റിച്ച്നെസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണിരിക്കുക. രോഗത്തിന് മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ ശരീരത്തിന്റെ ക്ഷയത കാണുമ്പോൾ, നമ്മുടേതാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടേതാകട്ടെ കാണുമ്പോൾ ആശങ്കപ്പെട്ടു പോകരുത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം തേജസ്സിന്റെ നിത്യഫലം നമ്മുടെ അകത്തെ കൊണ്ടുവരുന്നുണ്ട്. അവനെ തേജസ്കരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളെ നിങ്ങളുടെ കമ്പനി ചെന്ന് ജോലി ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, വൈകിട്ട് നിങ്ങൾ ഇത് പോരുക, ശമ്പളമൊന്നും തരുന്നില്ല, കയ്യിലൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. നിങ്ങൾ എവിടെ ജോലി ചെയ്ത്? വിശ്വസ്തരായിട്ട് ജോലി ചെയ്തേ. എന്തുകൊണ്ടാണ് നിങ്ങളെ സ്ഥാപനം വിട്ടു പോരുന്നത് ചോദിക്കാതെ? നിങ്ങളുടെ മൊത്തം അധ്വാനത്തിന്റെ മൊത്തവും വരുന്നൊരു ദിനമുണ്ടെന്ന് നിങ്ങൾക്ക്. എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശുദ്ധന്മാർക്ക് ദൈവം എനിക്ക് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് അനവധി മഹത്വം ഉണ്ടാകുവാൻ ദൈവം സംഗതിയാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. മൂന്ന്, കഷ്ടത എന്നെ നശിപ്പിക്കുവാനല്ല, അതിന്റെ ശരീരത്തിന്റെ സ്വാഭാവികത എന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് തേജസ്സിന്റെ നിത്യകലം തരാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒത്തിരി പറയാനുള്ളതിനോട് പെട്ടെന്ന് വിട്ടുപോകുക. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞ് ഈ പ്രശ്നം വേഗത്തിലൂടെ അവസാനിപ്പിക്കാം. ഒളിവിലത്തെ വാക്യം, വരേണ്ട വാക്യം, അപ്പോ എന്തുണ്ട് നാലാമതായി? തലമുട്ടിക്ക പ്ലീസ്, നിങ്ങളുടെ മുഖം എന്റെ ഓർമ്മയിലും കൂടി ഇരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാം വലിയ മനുഷ്യരാണ്, നിങ്ങളെല്ലാം ദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തു ഈ ഭൂഷരഭൂമി സ്തോത്രം ചെയ്യുവാൻ ഓടി വരുവാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മബലം അത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒത്തിരി സാവകാശങ്ങളും സാഹചര്യങ്ങളും ഉള്ളവർ വീട്ടിൽ ഉറങ്ങുമ്പോൾ ദൈവം നമ്പരാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നതിന്റെ ദൈവത്തിന് വലിയ നന്മയാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിന് സ്വത്വം, ആരെയും ബലം വന്നല്ലോ, ആയുസ് വന്നല്ലോ, ആരോഗ്യം വന്നല്ലോ, എല്ലാം ഓർത്ത് സ്വത്വം ചെയ്യണം. പുറവെക്കരുത്, പുറവെക്കരുത്, ജീവിതത്തിൽ പുറവെക്കരുത്. ദൈവത്തിന് സ്വത്വം. മൂന്നാലാമത്തെ കാര്യം വേഗം പറയാം. ദൈവത്തിന് സ്വത്വം, എന്റെ വിശ്വാസം, താൻ പറയുന്ന വിശ്വാസം എന്താണ്? ഞാൻ കാണാത്തവയെ കുറിച്ചല്ല വിശ്വസിക്കുന്നത്, സോറി, ഞാൻ കാണുന്നതിനെ കുറിച്ചല്ല വിശ്വസിക്കുന്നത്, ഞാൻ കാണാത്തവയെ കുറിച്ച്. അതിന് അദ്ദേഹം അവിടെ ഒരു 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 ഡിസ്റ്റിങ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? കാണുന്നതിനെ അല്ല, വാക്യം നോക്കിക്കേ, കാണാത്തതിനെ അത്ര. അടുത്തത്, കാണുന്നത് താൽക്കാലികം, ഇതിനെ നിങ്ങളൊന്ന് വേർതിരിച്ചു.
ഇവിടെ വലിയ ജ്ഞാനമൊന്നും വേണ്ടല്ലോ. ദൈവത്തിന് സ്വാർത്ഥം കാണുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്ത് നിങ്ങൾ പ്രത്യാശിക്കുന്നത് കാണുന്നില്ല, അതവിടെ നിൽക്കട്ടെ. കാണാത്തത് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. ഞാൻ കർത്താവിനെ മുഖാമുഖം കണ്ടിട്ടില്ല, എനിക്ക് കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ നിത്യത കണ്ടിട്ടില്ല, നിത്യതയുടെ സ്വഭാവം എനിക്ക് അറിയത്തില്ല. ഞാനത് കണ്ടിട്ടില്ല, ഭൂമിയിലേക്ക് കാണാനും പറ്റത്തില്ല. ഞാൻ കാണാത്തതിന് വേണ്ടിയാണ് പ്രത്യാശ. ഞാൻ ഇച്ചിരി ഒന്ന് ലഘുവാക്കട്ടെ അതിന്. ഇപ്പൊ നിർത്തം. ഇന്ന് ഈ ആരാധനയ്ക്ക് വന്നപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വിചാരിച്ചേ? എന്താ ആശിച്ചത്? വിശ്വസിക്കുന്നതിലും അതൊക്കെ പ്രതീക്ഷിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. അല്ല, ആവണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കുന്നതിന്റെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകുന്നു, എന്റെ വിസായുടെ പ്രോബ്ലം മാറുന്നു, എന്റെ ഭാഗങ്ങളുടെ ഇഷ്യൂ മാറുന്നു, ഒക്കെ നിങ്ങൾ വിശ്വസിക്കണം. പക്ഷേ ഫണ്ടമെന്റൽ വിശ്വാസം അതല്ല, ബേസിക് അതല്ല. ബേസിക് എന്താണ്? ദൈവത്തിന് സ്തോത്രം. അതെന്താണ്? കാണാത്തതിനെ കുറിച്ചുള്ള നിത്യമായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ കാണാത്തത് നിത്യമാണെന്ന് അറിഞ്ഞും കൊണ്ട് വിശ്വസിക്കുകയാണ്. കാണുന്നതെല്ലാം എന്താണ്? ആരുടെ വിശ്വസിക്കുന്നേ? ദുരുദ്ദേശം എന്ന് പറയല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ആദരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് ദൈവം ചെയ്തോളൂ. രോഗശാന്തി വേണ്ടിടത്ത് രോഗശാന്തി തരും, സ്വന്തം വിടുതൽ വേണ്ടിടത്ത് വിടുതൽ തരും, അതെല്ലാം വ്യാപരിക്കും. പക്ഷെ അതിനുവേണ്ടി മാത്രമാകരുത് നീ ദൈവത്തെ പിൻപറ്റുന്നത്. ദൈവത്തെ പിൻപറ്റുന്നത് എന്തിനു വേണ്ടിയാകണം? കാണാത്തതിനുള്ള വാഞ്ചയായിരിക്കണം. കർത്താവിനെ സ്മരിക്കാൻ ഇറങ്ങിയതിന് മറ്റതിനെ ഹൈലൈറ്റ് ചെയ്തു പോയ നമ്മുടെ പാഴായ കാര്യം കാലങ്ങളെ നമുക്ക് ഓർത്ത് സങ്കടപ്പെടാം. ദൈവമേ, വേണ്ടാത്ത പലതുമായിരുന്നല്ലോ ഞാൻ പ്രത്യാശിച്ചിരുന്നത്, എന്നോട് ക്ഷമിക്കണമേ. നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട് എന്റെ അകത്ത് വന്ന് അതിനു വേണ്ടി കാത്തിരിപ്പാൻ എന്നെ പ്രാപ്തരാക്കണമേ എന്ന് ഇന്ന് പല നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത്. എന്നെ പ്രശ്നിക്കുന്നത് നാല് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം, അത് വിശ്വസിക്കുക മാത്രമല്ല നാം സംസാരിക്കുകയും ചെയ്യുന്നു. എന്താ നാം സംസാരിക്കുന്ന? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇത്. വിശ്വാസമെന്ന കൃപയല്ല, വിശ്വാസമെന്ന കൃപയെ കുറിച്ചല്ല, അല്ലെങ്കിൽ ആ അളവെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഫണ്ടമെന്റലായുള്ള എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ അന്നേരത്തെ വേഗം പറയാം. യേശു ഉയർത്തെഴുന്നേറ്റുമെന്നും ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലൂടെയെല്ലാം അനേകർ നിമിത്തം ദൈവത്തിന് സ്തോത്രം പറയുവാൻ ദൈവനാമത്തിന് മഹത്വത്തിനാക്കി മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്ന്, എന്റെ കഷ്ടത എന്നെ നശിപ്പിപ്പാനല്ല, സ്വാഭാവിക ക്ഷത എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും എന്റെ അകത്തെ മനുഷ്യന് തേജസ്സിന്റെ നിത്യ കനം തരാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാല്, ഞാൻ കാണുന്നതിനെ ഒന്നുമല്ല പ്രത്യാശിക്കുന്നത്, കാണാത്തതിനായി പ്രത്യാശിക്കുന്നു. രണ്ട്, കരവും ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ കരം ഉയർന്നിരിക്കട്ടെ. ഒരു നിമിഷം ഞാൻ വിശ്രമിക്കുക വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ.